अमर रहे, अमर रहे, अमर जिंदा रहे, मुकाम लाल सलाम, लाल सलाम, लाल सलाम, अमर जिंदा पहुंचाएंगे। ശുചിത്, ഇപ്പോൾ വിലാപയാത്ര അവസാനിക്കുകയാണ്. എയിംസിലേക്ക് ആംബുലൻസ് കടന്നുപോകും. അതോടെ സീതാറാം യെച്ചൂരി എന്ന വിപ്ലവ സൂര്യന്റെ അവസാന യാത്രയും ആയിത്തീരുകയാണത്. വിനീത, സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്ര അല്പദൂരത്തിനകം അവസാനിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസും മറ്റു നേതാക്കളുടെ വാഹനങ്ങളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് പോകും. അവിടെ 5 മണിക്ക് മുമ്പ് മൃതദേഹം കൈമാറണമെന്നാണ് നിർദ്ദേശം. എന്തായാലും അതനുസരിച്ച് ഇപ്പോൾ സമയമായിരിക്കുന്നു, 4 മണിയായിരിക്കുന്നു. 5 മണിക്കകം മൃതദേഹം കൈമാറേണ്ടതുകൊണ്ട് ഈ അശോക റോഡ് 14 അവസാനിക്കുന്ന സ്ഥലം വരെ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ റഫി മാർഗിലേക്ക് ഇപ്പോൾ കടന്നു കഴിഞ്ഞു. റഫി മാർഗ് എന്ന് പറയുന്നത് കേരള ഹൗസിന് തൊട്ട് മുന്നിലുള്ള വഴിയാണ്. ഇവിടെ വെച്ച് ഈ വിലാപയാത്ര അവസാനിപ്പിക്കുകയാണ്. വിലാപയാത്ര അവസാനിപ്പിച്ച് ഈ പ്രവർത്തകർ ബാനർ മടക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സീതാറാം യെച്ചൂരി എന്ന CPM രാഷ്ട്രീയത്തിലെ അധികാരിൻ്റെ ഓർമ്മകൾക്ക് മാത്രമാണ് ഇനി ചിരഞ്ജീവിത്വമുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിലൂടെ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ആ വിയോഗം, അതിൻ്റെ ഓർമ്മപ്പെടുത്തലും അതിൻ്റെ വേദനകളും നിറഞ്ഞു നിന്ന ഒരു വിലാപയാത്രയാണ് ഇവിടെ ഈ AKG ഭവൻ മുതൽ അശോക റോഡ് 14 വരെ ഏതാണ്ട് 3 കിലോമീറ്ററോളം ദീർഘമായി ദൂരം നടന്നത്. ഇപ്പോൾ വിലാപയാത്ര അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിച്ച വേദനയുമായി പ്രവർത്തകർ മടങ്ങുകയാണ്. 100 കണക്കിന് CPM പ്രവർത്തകരാണ് ഈ വിലാപയാത്രയിൽ പങ്കെടുത്തത്. അവർ ഈ സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന മുദ്രാവാക്യങ്ങൾ ഉറക്കം വിളിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവ് നൽകിയ സംഭാവനകളെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിച്ച വേദനകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ വിലാപയാത്രയ്ക്ക് ഇവിടെ ഈ 3 കിലോമീറ്റർ ദൂരം പിന്നിടുകയായിരുന്നു. വിലാപയാത്ര അവസാനിച്ചിരിക്കുന്നു. ഇനി നേതാക്കൾ തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമ യാത്രയയപ്പ് നൽകുകയാണ്. അതാണ് ഇനി നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്ര മൃതദേഹം വഹിച്ചിട്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനകം എയിംസിലേക്ക് പോകും. 5 മണിക്ക് മുമ്പ് എയിംസിൻ്റെ അനാട്ടമി വിഭാഗത്തിന് മൃതദേഹം കൈമാറണമെന്നാണ് നേരത്തെയുള്ള നിർദ്ദേശം. ആ തീരുമാനം അനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ എല്ലാം ക്രമീകരിച്ചിരുന്നത്. എന്തായാലും മഴ മാറി നിന്ന ഈ പകൽ, ഈ ഉച്ചനേരത്ത്, ഈ വൈകുന്നേരത്ത് വിലാപയാത്ര വളരെ നിശ്ചയിച്ചതുപോലെ തന്നെ അവസാനിച്ചിരിക്കുന്നു. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. നേതാക്കന്മാരെല്ലാവരും തങ്ങളുടെ പ്രിയ നേതാവിന് അവസാന യാത്രാമൊഴി നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ.